ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് തയ്യാറാക്കുന്നത് കുട്ടികളുടെയൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള മയണൈസ് ആണ്. നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണ മയണൈസ് അല്ല, ചില്ലി മയണൈസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഒരു കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു കോഴിമുട്ട മുഴുവനായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു എഗ് വൈറ്റ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, എഗ് യോക്കും കൂടെ ആഡ് ചെയ്യുന്നവരുണ്ട്. നമ്മളിതിനെന്തായാലും യോക്ക് കൂടെ എടുക്കുന്നുണ്ട്. ശരിക്കും പ്യുവർ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോക്ക് മാറ്റുന്നത്. പക്ഷെ നമ്മളിത് ചില്ലി മയണൈസ് ആയത് കാരണം നമുക്കിത് മുഴുവനായിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയ്ക്ക് ഏകദേശം അഞ്ചെണ്ണം ആറെണ്ണം വരെ ചേർക്കാം. കൂടിപ്പോയാൽ ഒരുപാട് അതിൻ്റെ രുചി മാത്രം കൂടുതലായിട്ട് നിൽക്കും. ഇനി ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പഞ്ചസാര, ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് വിനെഗറാണ്. ചെറുനാരങ്ങ നീരൊന്നും ചേർക്കരുത്, അത് ചിലപ്പോൾ അങ്ങനെ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മൂടിക്ക് ഒന്നര മൂടിയോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് അളവാണേ. ഇതിലൊരൽപ്പം പോലും കൂടിയാൽ നല്ലോണം പുളിയാവും. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. നല്ലൊരു സ്പൈസി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതൽ, എന്നാൽ അര ടീസ്പൂൺ ഇല്ല, ആ ഒരു അളവിലാണ് മുളക് പൊടി. കാൽ ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, അത് കടുകാണ്. ഒരല്പം, ഒരു പിഞ്ച് കടുക് ചേർത്ത് കൊടുക്കുക, അതിൽ കൂടരുത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്, അതില്ലാത്തൊരു പൾസ് ബട്ടൺ അടിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. അതിൻ്റെ അളവ് കൃത്യമായിട്ട് നമ്മൾ പറയുന്നില്ല. ഇത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കാൽ കപ്പിലെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ മാറ്റിവെച്ചു. ഇനി ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി തിക്കാവാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് തിക്ക് ആവാൻ വേണ്ടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് അതുപോലെ പൾസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൾസ് ചെയ്യരുത്. നമ്മൾ കുറച്ച് നിർത്തി നിർത്തി വേണം ചെയ്യാനായിട്ട്, എങ്കിലും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിനൊപ്പവും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ കുഴിമന്തിയതോടെ ഒഴിച്ചു കൂടാനാവാത്തതാണിത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ റൈസൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ മയണൈസ് തയ്യാറാക്കുക. ഇത് നല്ല ടേസ്റ്റിയാണ്. സാധാരണ മയണൈസിനേക്കാളും വളരെ ടേസ്റ്റിയാണിത്. കുറച്ചും കൂടി ടേസ്റ്റൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുരുമുളക് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി കൊടുക്കുക. കടയിൽ നിന്നൊക്കെ മേടിക്കാൻ ഒരുപാട് വില കൊടുക്കണം. മാത്രമല്ല അവർ എന്തൊക്കെ ചേർക്കുന്നു ഇതൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.